Hi friends, ella kootarku Sumis vlogilekku swagatham. Innu njan vannittullathu simple aayittulla reethiyile ella kootarkum veettile cheyan pattittulla oru cake base aayittanu ṭo oru chocolate sponge cake aanu cheyyunnathu. Namukku black forest cake cheyyunna samayathu veettile simple aayittu cheyan pattittulla cake aanu nalla adipuli cake aanu ṭo. Oru rakshayilla nammal sherikkum ella oru vaadi ingredients okke vechittu cheyyunnathinekkai taste undu. Ningal idu icing cheythu namukku black forest cake cheyyunna samayathu ningal icing cheythu edukka ṭo. Enikku innale request reward നാളായിട്ട് കുട്ടി ചോദിക്കുകയാണ് നമ്മുടെ ഈ ഒരു ചാനലിലെ ഒരു കുട്ടിയാണ് ട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണം ബീറ്ററും ഓവനും ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് വേണമെന്ന് അപ്പോൾ പ്രഷർ കുക്കറിൽ ചെയ്തിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് ബേക്കിംഗ് പൗഡർ സോഡ ഓയിൽ ബട്ടർ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ 500,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കുക നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യാൻ പോകുന്നത് സാധാരണ പ്രഷർ കുക്കറിന് ഉള്ളിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ടിന്നി വെക്കില്ല ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ടും ഒന്നാക്കുക കേട്ടോ കാരണം കേക്ക് ഇളകി വരുമ്പം മൊത്തത്തിലിങ്ങ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ഇതിനുള്ളിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനിവിടെ വെറും അര കപ്പ് മൈദ മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാനൊരു 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് 5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1/2 കപ്പും 1 ടേബിൾ സ്പൂൺ കൂടി അധികം അപ്പോൾ ഇത്രയും മതി നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം ഈ ഒരു അളവാണ് കറക്റ്റ് ആയിട്ടുള്ള അളവ് അതുകൊണ്ടാണ് കേട്ടോ നല്ല സ്പോഞ്ച് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ അളവിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല പിന്നെ ഞാൻ ദേ 4 മുട്ട എടുത്തിട്ടുണ്ട് 4 മുട്ട ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചിലർക്കെങ്കിലും ഡൗട്ട് വരും 4 മുട്ടയ്ക്ക് ഇത്രയും മതിയാവുന്നു അപ്പോൾ ഇത്രയും മതി കേട്ടോ ഒരു നുള്ള ഉപ്പ് കൂടിയിട്ട് മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തണുപ്പില്ലാത്ത മുട്ട എടുക്കുക അതുപോലെ ബൗള് വിസ്ക് നല്ല ഡ്രൈ ആയിരിക്കണം ചെറിയ ഈർപ്പം ഉണ്ടെങ്കിൽ പോലും മുട്ട പതഞ്ഞ് വരത്തില്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യാതെ ബീറ്റ് ചെയ്താൽ ഒരുപാട് സമയം എടുക്കും ഇത് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഇത് അടിച്ചെടുക്കുകയാണെങ്കിൽ നിമിഷ നേരം മതി ഇതുപോലെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടിക്കാൻ തുടങ്ങിയുള്ള അപ്പം തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും ഇതൊന്ന് പതഞ്ഞ് വന്നാൽ ഉടനെ തന്നെ നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം കേട്ടോ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് മതിയാവും കേട്ടോ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് കഴിക്കാനാണ് ഇങ്ങനെ ഐസിങ് ഒന്നും ചെയ്യാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് വരെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തായാലും നമുക്കിത് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഇട്ടിട്ട് മൊത്തത്തിൽ നന്നായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 3-4 മിനിറ്റോളം ബീറ്റ് ചെയ്തപ്പം നമ്മൾ ശരിക്കും ബീറ്റർ വെച്ച് എങ്ങനെയാണോ ബീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കാരണം ബീറ്റ് ചെയ്യാൻ ഒരാളും കൂടെ ആയല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞ ചേർക്കുകയാണ് മഞ്ഞ ഒന്നിച്ച് ചേർക്കരുത് ഓരോന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഒരുപാട് നേരം ഇട്ട് മിക്സ് ചെയ്താൽ നമ്മളിപ്പം ഇതിപ്പോൾ അടിച്ചെടുത്ത് ഈ ഒരു എയർ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓരോന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് വാനില എസെൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡുള്ള വാനില എസെൻസ് ഉണ്ട് അതാണെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കരുത് ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ എത്ര നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും ബീറ്റർ വെച്ചിട്ട് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വന്നു ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് മൈദയും കൊക്കോവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അത് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്യുക ഒരുപാട് ഓവറായിട്ട് ഫോൾഡ് ചെയ്യാണ്ടിരിക്കുക കാരണം നമ്മൾ പറഞ്ഞില്ലേ നമ്മളിതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ ഒരു മുട്ടയുടെ സഹായത്തോടെയാണ് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുക അപ്പോൾ ആ മുട്ട മാക്സിമം എയർ നമ്മൾ നിർത്തണം അതിന് വേണ്ടിയിട്ട് പയ്യെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനും പാടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മൊത്തത്തിൽ ചേർത്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ നല്ല ശരിക്കും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കാരണം കുക്കറിൽ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം
പിന്നെ ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ചിട്ടുള്ളത്. ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ സ്റ്റാൻഡ് അങ്ങ് മാറ്റിയിട്ടു, കാരണം വേവാൻ കുറേ സമയം എടുക്കുന്ന പോലെ ഫീൽ ചെയ്തു. സ്റ്റാൻഡ് ഇല്ലാണ്ട് വെച്ചാൽ മതി, ഒരു 30-35 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കേക്ക് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ആ ഒരു സീൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഇന്നലെ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ആ തിരക്ക് കാരണം ആ ഒരു ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് 25-30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക, ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പ് തന്നെ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള കേക്കാണ്. നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാം, അല്ലാണ്ട് നമുക്ക് ടീ ടൈം കേക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.